നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ അമിത വേഗതയിൽ വാഹനമോടിക്കുന്നവരെ നിരീക്ഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമായി ഉമു സഫാഖ് റോഡ് 309 ഡിവൈഡിംഗ് റോഡ് 6.5 സ്പീഡ് ക്യാമറകൾ സ്ഥാപിക്കുന്നതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. കുവൈറ്റിൽ വെള്ളിയാഴ്ച പകൽ ചൂടുള്ള കാലാവസ്ഥയും താപനില 40°C രാത്രിയിൽ മിത കാലാവസ്ഥയുമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒദൈബി പറഞ്ഞു. തെക്ക് കിഴക്കൻ കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് മാറുകയും പൊടി ഉയരാൻ കാരണമാകുകയും ചെയ്യും. വെള്ളിയാഴ്ച കാറ്റിന്റെ വേഗത കുറയുകയും ശനിയാഴ്ച വീണ്ടും കൂടുകയും ചെയ്യുന്നതിനാൽ പൊടികാറ്റിനും സാധ്യതയുണ്ട്. കുവൈറ്റിലെ നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് 4 വാക്സിൻ നൽകാൻ ഉദ്ദേശമില്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദ് പറഞ്ഞു. നിലവിലുള്ള സാഹചര്യങ്ങളനുസരിച്ചാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്നും ഇതിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വന്നാൽ കൂടുതൽ ആലോചനകളിലേക്ക് കടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശസ്ത്രക്രിയയിലൂടെ ഫലസ്തീൻ അഭയാർത്ഥി ബാലികയുടെ കാഴ്ചശക്തി വീണ്ടെടുത്ത് കുവൈറ്റി ഡോക്ടർമാർ. ജോർദാനിലെ അഭയാർത്ഥി ക്യാമ്പിലെ റോവ അഹമ്മദ് എന്ന 11-കാരിക്കാണ് കുവൈറ്റിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ കാഴ്ചശക്തി തിരിച്ചു ലഭിച്ചത്. നേത്രരോഗ വിദഗ്ധൻ ഖാലിദ് അൽ സബ്തിയുടെ നേതൃത്വത്തിൽ കുവൈറ്റ് സ്പെഷ്യലൈസ്ഡ് ഐ സെന്ററിലായിരുന്നു ശസ്ത്രക്രിയ. ഫെബ്രുവരിയിൽ ക്യാമ്പ് സന്ദർശിച്ച കുവൈറ്റ് റെഡ് ക്രോസൻ സംഘമാണ് റുവയുടെ അവസ്ഥ മനസ്സിലാക്കി കുവൈറ്റിൽ ചികിത്സിക്കാനുള്ള സഹായം നൽകിയത്. രാജ്യത്ത് കുട്ടികൾ പ്രതികളാകുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി ജുവനൈൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. 2021 7 വയസ്സ് മുതൽ 18 വരെയുള്ള പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ 398 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊലപാതകം, ആത്മഹത്യ, മോഷണം, അക്രമം എന്നിവ ഉൾപ്പെടുന്നു. കൊലപാതകം, സ്ഥിരമായ അംഗവൈകല്യം വരുത്തുന്ന രീതിയിലുള്ള ആക്രമണം തുടങ്ങിയ 16 ഗുരുതര കേസുകളുള്ളത്. 60% സ്വദേശി കുട്ടികളാണ് ഇത്തരം കേസുകളിലെ പ്രതികൾ. അനാശാസ്യ പ്രവർത്തനത്തിലേർപ്പെട്ട 11 പ്രവാസികളെ കുവൈറ്റിൽ അറസ്റ്റ് ചെയ്തു. ഇതിൽ 3 പുരുഷന്മാരും 8 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. കുവൈറ്റിൽ ഈ വർഷവും നീറ്റ് പരീക്ഷാ കേന്ദ്രമുണ്ടായിരിക്കും. ഇതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി എംബസി വൃത്തങ്ങൾ അറിയിച്ചു. മെയ് 6 രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി. ജൂലൈ 17 പരീക്ഷ. ഇന്ത്യയിലെ 543 കേന്ദ്രങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലെ 14 കേന്ദ്രങ്ങളും പരീക്ഷ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ആദ്യമായി UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്നു. അന്ന് കുവൈറ്റിൽ ഏകദേശം 300 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിൽ ഇത് വൻ സ്വീകാര്യതയാണ് നൽകിയത്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയും പൊതുപ്രവർത്തകരെ അപകീർത്തിപ്പെടുകയും ചെയ്ത കേസിൽ 12 ബ്ലോഗർമാരെ കുവൈറ്റിൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ കൂടുതൽ പേരും സ്വദേശികളാണ്. ഇവരിൽ ചിലർക്കെതിരെ നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കസ്റ്റഡിയിലെടുത്തവർ ചിലരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. റിഗ, ഫിന്ദാസ, സബാൽ സാലം, സാൽമിയ, മുബാറക് അൽ കബീർ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 246.67 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.